നൈനുമായിട്ട് ജി സി ഡി ഒന്നാവുന്ന ആൾക്കാരുടെ കളക്ഷൻ 1 2 3 4 5 7 8 പക്ഷേ ഗ്രൂപ്പ് ഉണ്ടോ മൾട്ടിപ്ലിക്കേഷൻ മോഡലോ നയൻ ആണ്. നമ്മൾ ഇത്തരം എക്സാമ്പിൾ ഒത്തിരി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് സൈക്ലിക് ഗ്രൂപ്പ് ആണ്. വണ്ണ് ജനറേ ഒരാളെ ജനറേറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ടൂവിൻ്റെ എല്ലാ പവേഴ്സും എടുത്ത് നോക്കി, എല്ലാ പവേഴ്സും എടുക്കുമ്പോൾ ഇവിടുത്തെ എല്ലാ എലമെന്റ്സിനെയും കിട്ടണമുണ്ട്. ഇപ്പൊ യു നയൻ എന്താണ്? സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ ടു ആണ്. ടു ഒരു ജനറേറ്റർ ആണ്, കാരണം ടൂവിന്റെ പവേഴ്സ് ആയിട്ട് എല്ലാ എലമെന്റ്സിനും എഴുതാൻ പറ്റി. അപ്പോൾ യു നയൻ ഇസ് എ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ ടു. സോ വി ഹാവ് ഇവിടെ 6 എലമെന്റ്സ് ഉണ്ട് യു നയനിൽ അല്ലേ. ഈ സെറ്റ് 6 അറിയാത്തവരായിട്ട് ആരുമില്ലല്ലോ. സെറ്റ് 6 ആരാ? 0 1 2 3 4 5 അല്ലേ. ദിസ് ഇസ് എ ഗ്രൂപ്പ്, സെറ്റ് 6 ഗ്രൂപ്പ് ആണ്. അണ്ടർ അഡിഷൻ മോഡൽ ഓഫ് 6 അഡിഷൻ മോഡൽ ഓഫ് 6 എന്ന ഓപ്പറേഷനിൽ ഇസെറ്റ് 6 ഗ്രൂപ്പ് ആണ്. ഇസെറ്റ് 6 സൈക്ലിക് ആണെന്ന് നമുക്കറിയാം, കാരണം ഇസെറ്റ് എൻജിനുകളായിട്ട് സൈക്ലിക് ആണ് നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം. ഓ അവിടെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. നൗ വി ഡിഫൈൻ എ ഫംഗ്ഷൻ. ഞാൻ ഐസോമോർഫിസം കാണിക്കാൻ പോവാണ്. ഡിഫൈൻ എ ഫംഗ്ഷൻ എഫ് ഫ്രം യു നയൻ ടു ഇസെറ്റ് 6 ബൈ എഫ് ഓഫ് യുനൈനിലെല്ലാ എലമെന്റ്സ്. യുനൈനിൽ എലമെന്റ്സുകളൊക്കെ ഇരിക്കുന്നത് 1 ഇരിക്കുന്ന 2 by 6 ആയിട്ടാണ് അല്ലെ, 2 ഇരിക്കുന്ന 2 by 1 ആയിട്ടാണ്, 3 ഇരിക്കുന്നത് എങ്ങനെയാ, 3 ഇല്ല 4 ഇരിക്കുന്ന 2 square ആയിട്ടാണ്, 5 ആണ്, 6 ആണെങ്കിലോ അല്ല 7 ആണെങ്കിലോ 2 by 4 ആയിട്ടാണ്, 8 ആണെങ്കിൽ 2 cube ആയിട്ടാണ്. അപ്പോ യുനൈനിലെ എല്ലാ എലമെന്റ്സും 2 പവേഴ്സ് ആയിട്ടാണ് എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്. അപ്പോ എഫ് ഓഫ് 2 by 2 എല്ലാ എലമെന്റ്സ് 2 by 2 k കെ ഇൻറ്റു സീക്വൽ ടു ഇവിടത്തെ കെ. ഇങ്ങനെ ഡിഫൈൻ ചെയ്താൽ ഒരു ഫംഗ്ഷൻ ആണ്, കാരണം ഇവിടത്തെ ഈ 2 by 2 6 ഈസ് ആ 2 by 2 6 എന്ന് പറയുമ്പോൾ ഇവിടുത്തെ 6 ആര് 0 ആണ് അല്ലെ. സെറ്റ് 6 6 എന്ന് പറഞ്ഞാൽ 0 ആണ് അല്ലെ. വേണമെങ്കിൽ 6 വരുന്ന കൊടുത്താലും മതി. 2 by 2 0 2 by 2 6 എന്ന് പറഞ്ഞാൽ 2 by 2 0 എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയാണ് അല്ലെ. 2 by 2 6 എന്ന് പറഞ്ഞ് 2 by 2 6 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ് അല്ലെ. ടൂ ബൈസ് ടു സീറോ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്, തൗട്ടില്ലല്ലോ. അപ്പോൾ 2 by 2 അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായിട്ടാൽ എഫ് ഓഫ് 2 by 2 1 എഫ് ഓഫ് 2 by 1 2 അങ്ങോട്ട് മാപ്പ് ചെയ്യും, 1 ലോട്ട് മാപ്പ് ചെയ്യും. എഫ് ഓഫ് 3 എന്നാണ് എഫ് ഓഫ് 2 by 2 എന്താ പറയുക. എഫ് ഓഫ് 3 എന്ന് വെച്ചാൽ എഫ് ഓഫ് 3 ഇല്ലല്ലോ എഫ് ഓഫ് 1 എഫ് ഓഫ് 2 എഫ് ഓഫ് 4 എഫ് ഓഫ് 5 എഫ് ഓഫ് 7 എഫ് ഓഫ് 8 2 1 എന്ന് വെച്ചാൽ 2 by 2 6 ആണ്. 6 എന്ന് വെച്ചാൽ എന്താണ്? 0 ആണ്. ഇവിടെ ഇസെറ്റ് 6 അടുത്ത് എഫ് ഓഫ് 2 എന്ന് വെച്ചാൽ എഫ് ഓഫ് 2 by 2 1 ആണ്, അത് 1 ആണ്. എഫ് ഓഫ് 4 എന്ന് വെച്ചാൽ 2 square ആണ്, അത് 2 ആണ്.
അപ്പോ ദാറ്റ് ഈസ് ഇനി ഇതൊരു ഹോമോമോർഫിസം ആണ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആദ്യം ടു പ്രൂവ് വൺ വൺ ഐസോമോർഫിസം ആണെന്ന് പറയാം. അപ്പോ ഒന്നും പറയുന്നത് എങ്ങനെയാ, എപ്പോഴും വൺ വൺ പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ലോജിക് എന്താ, സപ്പോസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് വൈ എന്ന് അസ്യൂം ചെയ്തിട്ട് എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന് പ്രൂവ് ചെയ്താൽ ഫംഗ്ഷൻ വൺ ആണ്. ഒരു ഫംഗ്ഷൻ ഒന്നെണ്ണം പ്രൂവ് ചെയ്യാൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് വൈ എന്ന് അസ്യൂം ചെയ്യുക, അല്ലെങ്കിൽ എഫ് ഓഫ് എ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ബി എന്ന് അസ്യൂം ചെയ്തിട്ട് എ ഇസ് ഈക്വൽ ടു ബി എന്ന് പ്രൂവ് ചെയ്യുക. എന്തായാലും അതാണ് ഫംഗ്ഷൻ ഒന്നെണ്ണം പ്രൂവ് ചെയ്യാനുള്ള ലോജിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ സപ്പോസ് എഫ് ഓഫ് ഇവിടെ ഇരിക്കുന്ന ഇങ്ങനെ ടു റൈസ് ടു കെ ആയിട്ടിരിക്കും, ടു റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടു റൈസ് ടു എം, എഫ് ഓഫ് ടു റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു റൈസ് ടു എം എന്ന് അസ്യൂം ചെയ്തിട്ട് ടു റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു റൈസ് ടു എം എന്ന് പ്രൂവ് ചെയ്യണം. എഫ് ഓഫ് ടു റൈസ് ടു എൻ നമ്മൾ എൻ എന്നാണ് വിളിക്കുന്നത്, എഫ് ഓഫ് ടു റൈസ് ടു എം എം എന്ന് വിളിക്കും. എൻ ഇസ് ഈക്വൽ ടു എം ആണെങ്കിൽ ടു റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു റൈസ് ടു എം ആണ്. സിംപ്ലൈസ് എഫ് ഈസ് വൺ വൺ, വൺ ടു വൺ ഫംഗ്ഷൻ ആണ്, വൺ വൺ ഫംഗ്ഷൻ ആണ് ആരാ എഫ് ആയി. ഇനി ഓൺ ടു പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പോ എന്ത് ചെയ്യാം, ഇവിടെ ഇസെറ്റ് സിക്സ് എന്നൊരു എലമെന്റ് എടുക്കാം. ലെറ്റ്സ് കെ എലമെന്റ് ഓഫ് ഇസെറ്റ് സിക്സ്. Then there exist then 2 raised to k element of u9 so that 2 generate time 2 raised to ഏത് ഇന്റിജർ വന്നാലും അത് u9 കാണും. f of 2 raised to k എന്തായിരിക്കും, k ആയിരിക്കും. അപ്പൊ നമ്മൾ ഏതോ ഒരു k z6 എന്ന് എടുത്തപ്പോ ആ k ഒരു പ്രീ ഇമേജ് 2 raised to k കിട്ടി. So, if he's want to, അടുത്തത് എഫ് ഓഫ് ഹോമോമോർഫിസം കാണിക്കണം. എഫ് ഓഫ് ടു റൈസ് ടു എ ഇൻറ്റു ടു റൈസ് ടു ബി കാണിക്കാം. അങ്ങനെയല്ല, എഫ് എവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഫംഗ്ഷൻ ആണ്, യു നയനിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഫംഗ്ഷൻ ആണ്, ഇസെറ്റ് സിക്സിലേക്കുള്ള ഫംഗ്ഷൻ ആണ്. യു നയൻ മൾട്ടിപ്ലിക്കേഷനിലാണ് ഗ്രൂപ്പ് ആവുന്നത്, ഇസെറ്റ് സിക്സ് അഡീഷൻ മോഡിലോ സിക്സിലാണ് ഗ്രൂപ്പ് ആവുന്നത്. ഇത് മൾട്ടിപ്ലിക്കേഷൻ മോഡിലോ നയനിലും ഇത് അഡീഷൻ മോഡിലോ സിക്സിലും ആണ് ഗ്രൂപ്പ് ആവുന്നത്. അപ്പോ ഇത് ഹോമോമോർഫിസം എന്ന് കാണിക്കാൻ വേണ്ടി എഫ് ഓഫ് എക്സ് വൈ ഇവിടെ ഇൻറ്റു ആണ് അല്ലെ, എഫ് ഓഫ് എക്സ് മൾട്ടിപ്ലിക്കേഷൻ മോഡിലോ നയൻ വൈ ഇസ് ഈക്വൽ ടു ഇവിടെ എഫ് ഓഫ് എക്സ് അഡീഷൻ മോഡിലോ സിക്സ് എഫ് ഓഫ് വൈ എന്ന് കാണിക്കാണ്. ഹോമോമോർഫിസം കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ലോജിക്ക് ഇതാണ് അല്ലെ, എഫ് ഓഫ് എക്സ് അഡീഷൻ മോഡിലോ സിക്സ് എഫ് ഓഫ് വൈ.
f of 2 raised to a into 2 raised to b is equal to f of 2 raised to a plus b. A and b integer like f of 2 raised to a plus b. F of 2 raised to a plus b namal a plus b enna avulga a ku vara namak enda f of 2 raised to a enna avulga plus b ku vara f of 2 raised to b enna avulga alle addition more law 6 so f of 2 raised to a into 2 raised to b is equal to f of 2 raised to a addition more law 6 f of 2 raised to b so f is a homomorphism അപ്പോൾ എഫ് വൺ ആയി എഫ് വൺ ടു ആയി എഫ് ഹോമോമോർഫിസം ആയി ദെർഫോർ എഫ് ഈസ് ആൻ ഐസോമോർഫിസം ഐസോമോർഫിസം ഫ്രം യു നയൻ ടു സെറ്റ് സിക്സ് F of this isomorphism from U9 to Z6. Next day. One question how to prove that. Every cyclic group is abelian. All cyclic group are abelian. All cyclic group are abelian. I am going to do one dia. Generalize. Let G be any cyclic group. Yeah, those cyclic group are G. Suppose let G be a cyclic group generated by A. Let cyclic group on the generator now. Suppose G is a cyclic group on A on the generator. Generated by the element A. Therefore, A and G and energy G is equal to cyclic group generated by A. That is G elements like A in the internal multiple internal powers at the example. We have generalized multiplication operation. So, G is equal to set of all A raised to N such that N element of Z. By A in the popular now correct integers are. So, G group on the abelian group on the program commutativity to Kanicha on the law. Commutativity to Kanicha on the law. രണ്ട് എലമെന്റ്സ് എടുക്കുക എക്സ് ഉം വൈ യും എടുത്തിട്ട് എക്സ് വൈ ഈസ് ഈക്വൽ ടു വൈ എക്സ് എന്ന് കൊയ്താൽ മതി എക്സ് വൈ ജിയിൽ നിന്ന് എടുത്തു എക്സും വൈയും ജിയിൽ എലമെന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം എക്സും വൈയും ജിയിൽ എലമെന്റ് ആണെങ്കിൽ ജിയിൽ എലമെന്റ്സുകളൊക്കെ എന്റെ പവേഴ്സ് ആയിട്ടുള്ള ഇരിക്കുന്നത് ദെൻ ദയർ എക്സിസ്റ്റ് ദെൻ ദയർ എക്സിസ്റ്റ് ഇൻഡിജേഴ്സ് ദെൻ ദയർ എക്സിസ്റ്റ് ഇൻഡിജേഴ്സ് ആർ ആൻഡ് എസ് പോസിറ്റീവ് ഇൻറ്റിജർ ആയാലും കുഴപ്പമില്ല സോ ദാറ്റ് പോസിറ്റീവ് തന്നെ ആണോന്നില്ല ഏത് ഇൻറ്റിജർ ആയാലും കുഴപ്പമില്ല എക്സ് ഇസ് ഈക്വൽ ടു എ റൈസ് ടു ആർ ആൻഡ് വൈ ഇസ് ഈക്വൽ ടു എ റൈസ് ടു എസ് കാരണം ജിയിൽ എലമെന്റ്സുകളൊക്കെ എന്താണ് എന്റെ ഇന്റർ പവേഴ്സ് ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ് ഇനി ഫോർ എക്സ് ഇൻറ്റു വൈ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എ റൈസ് ടു ആർ ഇൻറ്റു എ റൈസ് ടു എസ് വൈ എന്ന് വെച്ചാൽ എ റൈസ് ടു എസ് അല്ലേ അപ്പോൾ എ റൈസ് ടു ആർ പ്ലസ് എസ് എ റൈസ് ടു ആർ പ്ലസ് എസ് എന്താ എ റൈസ് ടു ആർ പ്ലസ് എസ് എ റൈസ് ടു ആർ പ്ലസ് എസ് നമുക്ക് എ റൈസ് ടു എസ് പ്ലസ് ആർ എന്ന് എഴുതാം കാരണം എസ് ആർ എസ് ഇൻറ്റിജേഴ്സ് അല്ലേ ഇൻറ്റിജേഴ്സിലെ അഡീഷൻ കമ്മിറ്റായിട്ട് കാണുക അഡീഷൻ എ റൈസ് ടു എസ് പ്ലസ് ആർ എ റൈസ് ടു എസ് ഇൻറ്റു എ റൈസ് ടു ആർ എന്ന് എഴുതാലോ അപ്പോൾ എ റൈസ് ടു എസ് നമ്മൾ വൈ എന്ന് വിളിക്കാം അല്ലേ എ റൈസ് ടു ആറിന് നമ്മൾ എക്സ് എന്ന് വിളിക്കാം
xo is equal to yx aile. That is xo is equal to yx for all x comma y element of g. So g in the cyclic group elements eduthalum xo is equal to yx and therefore commutativity holds. Therefore commutativity law satisfied. Hence G is an abelian group. G and I will abelian group I. Every cyclic group angle G and I abelian group I, therefore every cyclic group is abelian. ഏതൊരു സൈക്ലിക് ഗ്രൂപ്പ് എടുത്തോ അബീലിയൻ ഗ്രൂപ്പ് ആണ്. ജനറൽ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഏത് സൈക്ലിക് ഗ്രൂപ്പ് എടുത്താലും അത് അബീലിയൻ ഗ്രൂപ്പ് ആവും. നെക്സ്റ്റ് തിയറം. Every infinite cyclic group, every infinite cyclic group is isomorphic to every infinite cyclic group. Z മാറ്റ ഐസോമോർഫിക്. Z എന്ന് വെച്ചാൽ ഏതാ ഇന്റിജർ സെറ്റ് അല്ലെ? ഇന്റിജർ സെറ്റ് അഡിഷൻ മോഡലോ അഡിഷൻ അല്ലെ? അഡിഷൻ മോഡലോ അല്ല. സോറി, ഇന്റിജർ സെറ്റ് അഡിഷൻ എന്ന ഓപ്പറേഷനിൽ ഗ്രൂപ്പ് അല്ലേ? സൈക്ലിക് ഗ്രൂപ്പ് അല്ലേ? ഇസഡ് സൈക്ലിക് ഗ്രൂപ്പ് ആണ്. ഇവിടെ പറഞ്ഞു ഇസഡ് ഒരു ഇൻഫിനിറ്റ് സൈക്ലിക് ഗ്രൂപ്പ് ആണ്. ഇനി ഏത് ഇൻഫിനിറ്റ് സൈക്ലിക് ഗ്രൂപ്പ് എടുത്താലും അത് ഇസഡുമായിട്ട് ഐസോമോർഫിക് ആവും എന്നാണ് പറയുന്നത്. ഏത് ഇൻഫിനിറ്റ് സൈക്ലിക് ഗ്രൂപ്പ് എടുത്താലും അത് ഇസഡുമായിട്ട് ഐസോമോർഫിക് ആവുമെന്ന് പറയുന്നു. നോക്കാം, ലെറ്റ് ക്യാപിറ്റൽ ജി ബി ആൻ ഇൻഫൈനൈറ്റ് സൈക്കിൾ ഗ്രൂപ്പ്. ജി ഒരു ഇൻഫൈനൈറ്റ് സൈക്കിൾ ഗ്രൂപ്പ് ആണ്. ദാറ്റ് ഈസ് എന്തുണ്ട്? സൈക്കിൾ ഗ്രൂപ്പും ജനറേറ്റർ ഉണ്ട് അല്ലെ? ജി ഒരു ഇൻഫിനിറ്റ് സൈക്ലിക് ഗ്രൂപ്പ് ആയതുകൊണ്ട് ജിയിലെ ഒരു ജനറേറ്റർ ഉണ്ട്. ദാറ്റ് ഈസ് ജി ജി ഹാസ് എ ജനറേറ്റർ. ജി ഹാസ് എ ജനറേറ്റർ. ജിക്ക് ഒരു ജനറേറ്റർ ഉണ്ട്. ജിയുടെ ജനറേറ്റർ എ എന്നാണ്. ദാറ്റ് ഈസ് ജി ഈസ് ഈക്വൽ എങ്ങനെ ഇരിക്കും? സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ എന്ന് വായിക്കുന്നത് cyclic group generated by A എന്നാണ്. അപ്പോൾ that is G is equal to G elements ഉള്ള എങ്ങനെ ഇരിക്കും? set of all A raised to N such that N element of Z. G elements ഉള്ളൊക്കെ A ന്റെ ഇന്റഗ്രൽ പവേഴ്സ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. A ന്റെ പവറിൽ ഇന്റിജർ ആയിരിക്കും. ഇനി ഐസോമോർഫിക് ടു ഇസഡ് എന്നാണ് കാണിക്കേണ്ടത്. ജി ഐസോമോർഫിക് ടു ഇസഡ് ഇങ്ങനെ എന്താണ് ഐസോമോർഫിസം എന്ന് വെച്ചാല് ഒരു ഗ്രൂപ്പ് ജിയിൽ നിന്ന് വേറൊരു ഗ്രൂപ്പ് ജി ഡാഷിലേക്കുള്ള ഐസോമോർഫിസം എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷൻ എന്തൊക്കെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം? ആ ഫംഗ്ഷൻ വൺ വൺ ആവണം അല്ലെ? ആ ഫംഗ്ഷൻ വൺ വൺ ആവണം. ആ ഫംഗ്ഷൻ വൺ ടു ആവണം. ആ ഫംഗ്ഷൻ ഹോമോമോർഫിസ് ആവണം. ഹോമോമോർഫിസം എന്ന് വെച്ചാൽ എഫ് ഓഫ് എ ബി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എ ഇൻറ്റു എഫ് ഓഫ് ബി. ശ്രദ്ധിക്കണം, ഈ ഇവിടെ എ ഇൻറ്റു ബി എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കണം. ഇവിടെ കുറച്ചുകൂടി ജനറൽ ആയിട്ട് പറഞ്ഞാൽ ജി സ്റ്റാർ എന്ന ഓപ്പറേഷനിൽ ഗ്രൂപ്പ് ആണെങ്കിൽ എഫ് ഓഫ് എ സ്റ്റാർ ബി. ജി ഡാഷ് സ്റ്റാർ ഡാഷ് എന്ന ഓപ്പറേഷനിൽ ഗ്രൂപ്പ് ആണെങ്കിൽ എഫ് ഓഫ് എ സ്റ്റാർ ഡാഷ് എഫ് ഓഫ് ബി. ഏത് രണ്ട് എലമെന്റ് എടുത്താലും
ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ആണ്. ഈ മൂന്ന് കണ്ടീഷൻ ഉണ്ടെങ്കിൽ, അതായത് മൂന്ന് അല്ലാച്ചിൽ നാല് കണ്ടീഷൻസ് ഉണ്ട്, ആദ്യം ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം ജിയിൽ നിന്ന് ജി ഡാഷിലോട്ട്. ആ ഫംഗ്ഷൻ 1 1 ആവണം, ആ ഫംഗ്ഷൻ 1 2 ആവണം, ആ ഫംഗ്ഷൻ ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ആണ്. ഈ പ്രോപ്പർട്ടി വിളിക്കുന്ന പേരാണ് ഹോമോമോർഫിസം പ്രോപ്പർട്ടി. ഈ മൂന്ന് പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ജിയിൽ നിന്ന് ജി ഡാഷിലേക്കുള്ള എഫ് എന്ന ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഐസോമോർഫിസം എന്ന് വിളിക്കുന്നത്. അപ്പോ ജി എന്ന ഗ്രൂപ്പിൽ നിന്ന് ജി ഡാഷ് എന്ന ഗ്രൂപ്പിലേക്ക് എഫ് എന്ന ഫംഗ്ഷൻ 1 1 ആവുകയും 1 2 ആവുകയും ഹോമോമോർഫിസം ആവുകയും ചെയ്യുമ്പോഴാണ് ജിയിൽ നിന്ന് ജി ഡാഷിലോട്ട് എന്തുണ്ടാവുന്നത്, ഒരു ഐസോമോർഫിസം ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കിവിടെ എവരി ഇൻഫിനിറ്റ് സൈക്ലിക് ഗ്രൂപ്പ് ഈസ് ഐസോമോർഫിക് ടു ഇസഡ് എന്നാ പോവുകയാണ്. ഇപ്പോൾ ജി ഒരു ഇൻഫിനിറ്റ് സൈക്ലിക് ഗ്രൂപ്പ് എന്നെടുത്തു, ജി ഒരു സൈക്ലിക് ഗ്രൂപ്പ് ആയതുകൊണ്ട് അതിന് ജനറേറ്റർ ഉണ്ട് അല്ലേ, ആ ജനറേറ്ററിന്റെ പേര് എ എന്നെടുത്തു. എന്ന് വെച്ചാൽ എന്താ, ജിയിൽ എല്ലാ എലമെന്റ്സിനെയും എ കൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും, ജിയിൽ എല്ലാ എലമെന്റ്സിനെയും എന്റെ ഇൻഡിജർ പവേഴ്സ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും അല്ലേ. ഇനി നോക്കാം ഡിഫൈൻ, ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. എഫ് എം ജി ടു ഇല്ല ഇസഡിലോട്ടല്ലേ പറഞ്ഞിരിക്കുന്നത്, അവിടെ ഇസഡിലോട്ടല്ലേ ഐസോമോർഫിസം പറഞ്ഞിരിക്കുന്നത്. ജി ടു ഇസഡ് ബൈ എഫ് ഓഫ് ജി എലമെന്റ്സ് ഒക്കെ എ റൈസ് ടു എൻ എ റൈസ് ടു ഈ ഫോമിൽ ആയിരിക്കുന്നത്. ഇങ്ങനെ എഫ് ഓഫ് എ റൈസ് ടു എം ഇസ് ഈക്വൽ ടു എം എന്ന് ഡിഫൈൻ ചെയ്തു. ഇനി ഈ ഫംഗ്ഷൻ 1 1 ആണെന്ന് പ്രൂവ് ചെയ്യണം. 1 1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്യാം, അസ്യൂം എഫ് ഓഫ് എ റൈസ് ടു ആർ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എ റൈസ് ടു എസ് എന്ന് അസ്യൂം ചെയ്യും അല്ലെ. എഫ് ഓഫ് എ റൈസ് ടു ആർ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എ റൈസ് ടു എസ് എന്ന് അസ്യൂം ചെയ്തിട്ട് എ റൈസ് ടു ആർ ഇസ് ഈക്വൽ ടു എ റൈസ് ടു എസ് എന്ന് പ്രൂവ് ചെയ്യുമ്പോൾ എഫ് 1 1 ആവും. എഫ് ഓഫ് എ റൈസ് ടു ആർ ബൈ ഡെഫിനിഷൻ ആർ ആണ് അല്ലെ, എഫ് ഓഫ് എ റൈസ് ടു എം എം അല്ലേടെ. അപ്പോ എഫ് ഓഫ് എ റൈസ് ടു ആർ ആർ ആണ്, എഫ് ഓഫ് എ റൈസ് ടു എസ് എസ് ആണ്, അപ്പൊ ആർ ഇസ് ഈക്വൽ ടു എസ് ആണ്. അപ്പോൾ എ റൈസ് ടു ആർ ഇസ് ഈക്വൽ ടു എ റൈസ് ടു എസ് ആണ്. അപ്പൊ നമ്മൾ എവിടെ നിന്ന് തുടങ്ങി, എഫ് ഓഫ് എ റൈസ് ടു ആർ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എ റൈസ് ടു എസ് എന്ന് തുടങ്ങി എ റൈസ് ടു ആർ ഇസ് ഈക്വൽ ടു എ റൈസ് ടു എസ് എത്തിച്ചേർന്നു. അതുകൊണ്ട് എഫ് എന്താണ്, 1 1 ആണ്. എഫ് ഓഫ് എഫ് ഈസ് ആൻ 1 1 ഫംഗ്ഷൻ, എഫ് ഈസ് എ 1 2 1 ഫംഗ്ഷൻ അല്ലേ, 1 2 1 ഫംഗ്ഷൻ ആയി. ഇനി ഓണ്ടു പറയണം അല്ലേ, ഓണ്ടു പറയണം എന്ന് വെച്ചാൽ കോഡമെൻ സെറ്റിലെ എല്ലാ എലമെന്റ്സിനും പ്രീ ഇമേജ് ഉണ്ടാവണം എന്നാണല്ലോ ഓണ്ടു. അപ്പോ ഞാനൊരു എലമെന്റ് എടുത്തു ആർ എലമെന്റ് ഓഫ് അല്ലെങ്കിൽ കെ എലമെന്റ് ഓഫ് ഇസെറ്റ്, ഇസെറ്റിൽ നിന്ന് ആർ എവിടെയാ കോഡമെയിൻ സെറ്റിൽ നിന്ന് ഒരു ആർബിട്രറി എലമെന്റ് കെ എടുത്തു. അങ്ങനെയാണെങ്കിലോ ദെൻ ദേർ എക്സിസ്റ്റ്സ് അല്ലെ, ഏത് ഇൻഡിജറും എയിന്റെ പവറിൽ വന്നാൽ അയാൾ എവിടെയുണ്ട്, എവിടെയുണ്ട് ജിയിലുണ്ട്. അതാണ് ജി സൈക്ലിക് ആകുമ്പോൾ പ്രത്യേകത. Then there exists a raise to k element of g, so that f of a raise to k in the k. Kandile, yedho oru k eduthappo, yedho oru k integer coordinate set eduthappo, aa k image aayittu varuna reethiyil oru pre image kandupidikkan patti g il. F of f is 1 2 is an 1 2 function. So f 1 1 i f 1 2 i so 1 1 1 2 i and f bijective function i. ഇനി ഹോമോമോർഫിസം കൂടി കാണിക്കണം അല്ലേ. ഹോമോമോർഫിസം കാണിക്കാൻ എന്ത് ചെയ്യാം, ലെറ്റ് f എലം ലെറ്റ് എന്ത് ചെയ്യാം എ റൈസ് ടു ആർ കോമ എ റൈസ് ടു എസ് എലമെന്റ് ഓഫ് ജി, ജിയിൽ നിന്ന് രണ്ട് എലമെന്റ് എടുത്തു. നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം, എഫ് ഓഫ് എ റൈസ് ടു ആർ ഇൻടു എ റൈസ് ടു എസ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എ റൈസ് ടു ആർ ഇൻടു എഫ് ഓഫ് എ റൈസ് ടു എസ്. ഇത് പ്രൂവ് ചെയ്യാൻ പറ്റിയ എഫ് എന്താവും, എഫ് ഒരു ഹോമോമോർഫിസം ആവും.
ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ലെഫ്റ്റ് സൈഡ് കൺസിഡർ ചെയ്യുക. കൺസിഡർ f of a raise to r into a raise to s is equal to f of a raise to r plus s. f of a raise to r plus s and r plus s alle f of a raise to something vanna something aan answer r plus r ne engane edam f of a raise to r ennu edam alle plus s ne f of r raise a raise to s ennu edam appo f of nammude operation kuda നമുക്കറിയാം ഇസെഡ് എന്താ ഇവിടെ ഇസെഡ് എന്ന് വെച്ചാൽ ഇന്റീജർ സെറ്റ് അല്ലേ, ഇന്റീജർ സെറ്റ് അഡീഷണലി ഗ്രൂപ്പ് ആവുള്ളൂ. അപ്പൊ നമ്മളിവിടെ എഴുതിയാല് ഇവിടെ എന്താ ഇവിടെ പ്ലസ് വരണം അല്ലെ, അഡീഷണൽ ഗ്രൂപ്പ് ആവുന്നതുകൊണ്ട്. അപ്പോ എഫ് ഓഫ് എ റൈസ് ടു ആവുന്നു a raise to s is equal to f of a raise to r plus f of a raise to s. Therefore, f is a homomorphism f 1 1 i, f 1 2 i, f homomorphism i. Hence, f is an isomorphism from G to Z. Therefore, G is isomorphic. നമ്മൾ സിമ്പിൾ ഇതാണ് വായിക്കുന്നത്. G is isomorphic to Z. ഇങ്ങനെ വായിക്കുന്നു. ഇങ്ങനെ വായിക്കുന്നു. G is isomorphic to Z എന്നാണ്. G is isomorphic to Z. G is isomorphic to Z. സിമ്പിളിക്ക് ആയിട്ട് എങ്ങനെയാണ്? G is isomorphic to Z. ജി ആരാണ്? ഏതോ ഒരു ഇൻഫിനിറ്റ് സൈക്കിൾ ഗ്രൂപ്പ് അല്ലേ, അല്ലെ? ജി ബി ആൻ ഇൻഫിനിറ്റ് സൈക്കിൾ ഗ്രൂപ്പ് അല്ലേ. അപ്പോ ഏതോ ഇൻഫിനിറ്റ് സൈക്കിൾ ഗ്രൂപ്പ് ഇസെഡുമായിട്ട് ഐസോമോർഫിക് ആയി. അപ്പോ അതുകൊണ്ട് ഏത് ഇൻഫിനിറ്റ് സൈക്കിൾ ഗ്രൂപ്പും ഇസെഡുമായിട്ട് ഐസോമോർഫിക് ആവും. ദസ് എവരി ഇൻഫിനിറ്റ് സൈക്കിൾ ഗ്രൂപ്പ് ഈസ് ഐസോമോർഫിക് ടു സെറ്റ് ഓഫ് ഇന്റിജേഴ്സ്. എവരി ഇൻഫൈനൈറ്റ് സൈക്കിൾ ഗ്രൂപ്പ്, ദസ് എവരി ഇൻഫൈനൈറ്റ് സൈക്കിൾ ഗ്രൂപ്പ് ഈസ് isomorphic to every infinite cyclic group is isomorphic to set of all integers Z. എല്ലാ infinite cyclic groupum integer setum ayta isomorphic aanu. അടുത്ത് ഒരു ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് ഓർഡർ എൻ ഈസ് ഐസോമോർഫിക് ടു Z. അടുത്തതാണ് ഇഫ് G ഈസ് എ ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പ്, ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് ഓർഡർ എൻ, ഗ്രൂപ്പിന്റെ ഓർഡർ ആണ് സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് ഓർഡർ എൻ, ദെൻ G is isomorphic to Zn. G ഒരു ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് ഓർഡർ n ആണെങ്കിൽ, G n ഓർഡർ ഉള്ള ഒരു ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പ് ആണെങ്കിൽ G Znുമായിട്ട് ഐസോമോർഫിക് ആയിരിക്കും. G ഒരു ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് ഓർഡർ n ആണെങ്കിൽ G isomorphic to Z എന്ന് ആയിരിക്കും. അപ്പോൾ ഞാൻ അടുത്ത ലെറ്റ് ക്യാപിറ്റൽ G be a finite cyclic group of order n. ക്യാപിറ്റൽ G be a finite cyclic group of order n. n ഓർഡർ ഉള്ള ഒരു ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പ് ആണ് G ജനറേറ്റഡ് ബൈ എ. എന്തായാലും സൈക്ലിക് ഗ്രൂപ്പ് ആകുമ്പോൾ ജനറേറ്റർ ഉണ്ടാവണമല്ലോ. ജനറേറ്റഡ് ബൈ എ, ദാറ്റ് ഈസ് ജി ഈസ് ഈക്വൽ ടു ഇങ്ങനെ അല്ലെ. അപ്പോ ജി ഇങ്ങനെ ഇരിക്കും, സെറ്റ് ഓഫ് ഓൾ എ റൈസ് ടു കെ സച്ച് ദാറ്റ് കെ എലമെന്റ് ഓഫ്
element of integers. For given a finite cyclic group, n order cyclic group, a one generate n. N order of the region, but some boy in the order n number of a a raise to zero are an identity at the a raise to 1, a square, a cube. Order n is only a raise to n e a. A raise to n minus 1 variable. E elements will e, a square, a cube, etc. A raise to n minus. Kananda, the finite cyclic group I don't know. The Kananda says a raise to n is equal to identity. A raise to n is equal to identity. Kininoganda, is that n white isomorphic enough to be underlay? Define f from g to zn by f of a raise to k is equal to k. Let's say that you have k values in the rule. K values. ഇനി ഈ ഫംഗ്ഷൻ നോക്കാം ഇത് ഒന്നാണെന്ന് പ്രൂവ് ചെയ്യണ്ടേ ഒന്നാണെന്ന് പ്രൂവ് ചെയ്യാൻ എന്താ അസ്യൂം ചെയ്യാം അസ്യൂം എഫ് ഓഫ് എ റൈസ് ടു ആർ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എ റൈസ് ടു എസ് എ റൈസ് ടു ആർ ഇസ് ആർ അല്ലേ എ റൈസ് ടു എസിന്റെ ഇമേജ് എസ് ആറും എസും ഈക്വൽ ആണെങ്കിൽ എ റൈസ് ടു ആറും എ റൈസ് ടു എസും ഈക്വൽ ആണ് അപ്പോൾ എഫ് ഓഫ് എ റൈസ് ടു ആർ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എ റൈസ് ടു എസ് എന്ന് അസ്യൂം ചെയ്തിട്ട് എന്ത് പ്രൂവ് ചെയ്തു എ റൈസ് ടു ആർ ഇസ് ഈക്വൽ ടു എ റൈസ് ടു എസ് എന്ന് പ്രൂവ് ചെയ്തു അപ്പോൾ എഫ് എന്തായി വൺ ടു വൺ ഫംഗ്ഷൻ ആയി അടുത്ത ഓൺ ടു ആവുണ്ട് ഓൺ ടു ആവാൻ എന്ത് ചെയ്യണം ലെറ്റ്സ് ഒരു എം എലമെന്റ് ഓഫ് എവിടെ നിന്ന് എടുത്തു M element of ZN in there, right? ZN. M element of ZN. Then, there exists around A raise to M element of G. So that F of A raise to M എന്താവും എം ആവും അപ്പോ ഏതോ ഒരു എം എടുത്തപ്പോ ഐ എം ഒരു പ്രീ ഇമേജ് എഫ് ഓഫ് എ റൈസ് ടു എം ഉണ്ടെന്ന് കിട്ടി എഫ് എന്തായി ഓൺ ടു ആയി എഫ് ഓൺ ഒന്നായി എഫ് ഓൺ ടു ആയി ഇനി എന്ത് വേണം ഹോമോമോർഫിസം വേണം അല്ലെ ഹോമോമോർഫിസത്തിന് എന്തെടുക്ക സപ്പോസ് f of a raised to r into a raised to s. F of a raised to r into f of a raised to f of a raised to r into a raised to s in f of a raised to r plus s. That is r plus s on the left. The addition model in the work on the Udiyan f of r in the world f of a raised to r in the addition model in f of a raised to s in the f of a raised to s in the middle. F of a raised to r into a raised to s is equal to f of a raised to r additional modulo n f of a raised to s. Thus, f and I, this f is a homomorphism I. അപ്പോ എഫ് ഒന്നു ഓണ്ടു ഹോം ഓഫീസും ആയതുകൊണ്ട് ഹോം ഓഫീസും ഒന്നു ഓണ്ടു ഹോം ഓഫീസും ആയതുകൊണ്ട് എഫ് എന്തായി എഫ് ഈസ് ആൻ ഐസോമോഫിസം ദാറ്റ് ഈസ് എഫ് ഈസ് ആൻ ഐസോമോഫിസം
from G to Zn. Therefore, every finite group of every finite cyclic group of order n, every finite cyclic group of order n is isomorphic to and the Zn. Every finite cyclic group of order n is isomorphic to Zn. So, ആദ്യം പറഞ്ഞത് എന്താണ്? Every infinite cyclic group is isomorphic to Z. അല്ലേ? അടുത്തത് പറഞ്ഞത് every finite cyclic group of order n. Every finite cyclic group of order n is isomorphic to Zn. ശരിയല്ലേ? ഇനി ഈ cyclic subgroups. ഈ Z ന്റെ subgroups ഏതൊക്കെയാണ്? Well, we have set of all integers z is equal to minus 2, minus 1, 0, 1, 2, 3, etc. It's a group under addition. Any 2z, what is 2z? If the elements make a 2 and multiply, z elements make a 2 and multiply. Etc. Minus 4, minus 2, 0, 2, 4, 6, etc. How many are there? Are the 3 set of? 3 set of? Because 2 is set of subset. 2 is set of subset. If you have elements, you will have 2 in a multiple sum. അല്ലേ? ഏത് രണ്ട് 2 ന്റെ മൾട്ടിപ്പിൾസ് ആഡ് ചെയ്താൽ 2 ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് അഡിഷൻ ബൈനറി ആണ്, ഇതിനകത്ത് അഡിഷൻ അസോസിയേറ്റീവ് ആണ്. ഇവിടുത്തെ അഡിറ്റി എലമെന്റ് 0 ഇവിടെയുണ്ട്, ഇവിടുത്തെ എലമെന്റ്സുകളുടെ ഇൻവേഴ്സ് ഇവിടെയുണ്ട് അല്ലേ? 4 ന്റെ ഇൻവേഴ്സ് മൈനസ് 4, 6 ന്റെ ഇൻവേഴ്സ് മൈനസ് 6 ഇവിടെ ഉണ്ട്. അതുകൊണ്ട് 2z ഒരു സബ്സെറ്റും ആണ്, സബ് ഗ്രൂപ്പും ആണ്. ഇറ്റ്സ് എ സബ് ഗ്രൂപ്പ്. ആൻഡ് ഈ 2z നെ നമുക്ക് 2 ന്റെ മൾട്ടിപ്പിൾ സെറ്റ് എഴുതാമല്ലോ. അപ്പോൾ 2z ഈസ് എല്ലാ എലമെന്റ്സിനെയും 2 ന്റെ മൾട്ടിപ്പിൾ. 2z ഈസ് എ സൈക്ലിക് ഗ്രൂപ്പ്. അപ്പോൾ സൈക്ലിക് ആണ്, ഓൾസോ സൈക്ലിക്. സൈക്ലിക് ഓൾസോ. അപ്പോൾ z ന്റെ ഒരു സബ് ഗ്രൂപ്പ് ആണ് 2z. ആ 2z സൈക്ലിക് ആണ്. z സൈക്ലിക് ആണല്ലോ. z സൈക്ലിക് ആണ്, 2z ഉം സൈക്ലിക് ആണ്. അടുത്ത 3z എന്ന് വെച്ചാൽ എന്താണ്? ഇസെഡിലെ എലമെന്റ്സിനെയൊക്കെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അല്ലേ? സെല്ലിലെ എലമെന്റ്സൊക്കെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ഉള്ള 3 കൊണ്ട് മൾട്ടിപ്ലൈ ഉണ്ടാവും. മൈനസ് 6, മൈനസ് 3, 0, 3, 6, 9, etc. ഇതുവരെ നോക്കണം, ഇതിനകത്തുള്ള എല്ലാം 3 മൾട്ടിപ്പിൾസ് ആണ്. ഈ സെറ്റിനകത്തുള്ള എല്ലാ എലമെന്റ്സും 3 മൾട്ടിപ്പിൾസ് ആണ്. ഏത് രണ്ട് 3 മൾട്ടിപ്പിൾസ് ആഡ് ചെയ്താലും 3 മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ ഇതിനകത്തുള്ള ഏത് രണ്ട് എലമെന്റ്സുകളുടെ സമൂഹം ഇതിനകത്തെ വരുള്ളൂ. അഡിഷൻ അസോസിയേറ്റീവ് ആണ്, 0 ആണ് അഡിറ്റി എലമെന്റ്, ഇൻവേഴ്സുകളും ഉണ്ട്. അപ്പോ ഇതും ഒരു സബ് ഗ്രൂപ്പ് ആണ്. ഈസ് ഓൾസോ എ സബ് ഗ്രൂപ്പ് ആൻഡ് ഇത് 3 മൾട്ടിപ്പിൾസ് അല്ലേ? എല്ലാ എലമെന്റ്സിനെയും 3 മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ. അപ്പോ 3z ഈസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതാൻ പറ്റും. സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റ് ബൈ 3 എന്ന് എഴുതാൻ പറ്റും. മൈനസ് 3 കൊണ്ട് ജനറേറ്റ് ചെയ്യാനും പറ്റും. ഇതും സൈക്ലിക് ആണ്. അപ്പോൾ ബാക്കിയുള്ള ഇസെഡിന്റെ സബ് ഗ്രൂപ്പുകൾ നോക്കുക, അതൊക്കെ